ഹലോ എല്ലാവർക്കും പ്രഭാസ് കോമൻ ഗാർഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റെഡ് പ്ലം ഉപയോഗിച്ച് ഒരു അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം ആദ്യമായിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകുക കഴുകിയ ശേഷം അതിൻ്റെ ഇങ്ങനെ എന്താ പറയുക ദശയായിട്ടുള്ള ഭാഗം മാത്രം ചെത്തിയെടുത്ത് നമ്മൾ മാങ്ങായ്ക്കൊക്കെ പോലെ അരിയുക പിന്നെ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ റെഡ് പ്ലം നമ്മൾ അച്ചാർ വെക്കുമ്പോൾ വളരെ പഴുത്തതായിട്ടുള്ളതല്ല കേട്ടോ നമ്മൾ ഞെക്കി നോക്കുമ്പോൾ നല്ല ഹാർഡായിട്ടിരിക്കുന്ന റെഡ് പ്ലം ഉപയോഗിച്ച് മാത്രമേ അച്ചാർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ വളരെ പഴുത്തു പോയതാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കി അത് ശരിയാകത്തില്ല അപ്പം നിങ്ങൾ കണ്ടു ഏകദേശം ഞാൻ ഉപയോഗിക്കുന്നതാണ്ടോ ഏകദേശം അതിൻ്റെ ഫ്ലഷ് വന്നിട്ട് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെയുള്ളത് വെച്ച് ഉണ്ടാക്കിയാൽ മാത്രമേ ഞാൻ പറയുന്ന രുചിയും ആ ടെക്സ്റ്ററും ഒക്കെ കിട്ടത്തുള്ളൂ അപ്പം പിന്നെ ബാക്കി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വന്നു ഒരു വലിയ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പത്ത് വെളുത്തുള്ളി വന്ന് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കറിയാപ്പിന്തണ്ട് ഇത്രയും നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് അപ്പോൾ നമുക്കിനി അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു നിങ്ങൾ ഒലിവ് ഓയിൽ ഒഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും പെട്ടെന്ന് പൂക്കത്തില്ല ഞാനിവിടെ ഇന്ന് ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് ആ വെജിറ്റബിൾ ഓയിൽ ഒരു രണ്ട് സ്പൂൺ ഏകദേശം പത്ത് മില്ലിയോട് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കടുുകിട്ടു പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഒലിവയും കൂടി ഇട്ടു അതൊന്ന് പൊട്ടി വന്ന ശേഷം നമുക്ക് വന്ന് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം അതിലേക്ക് ഇടണം എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മൂക്കണം കേട്ടോ ഒന്ന് അത്ര അരിഞ്ഞും പോകേണ്ട എന്നാൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആണെന്നു വരെ അതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ ഇതെല്ലാം വന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ ടീസ്പൂൺ ആണെ നമ്മൾ അഞ്ച് മില്ലിയുടെ സ്പൂണില്ലേ അതിനാണേ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടു ടീസ്പൂൺ ചില്ലി ചില്ലി പൗഡർ അത് ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അതിട്ട ശേഷം തീ ഇച്ചിരി മാറ്റി വെച്ചിട്ട് വേണം ഈ പൊടിയെല്ലാം ഇടാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നിട്ട് അതെല്ലാം ഒന്ന് ഇട്ടിട്ട് പെട്ടെന്നൊന്ന് ഇളക്കണം എന്നിട്ട് വീണ്ടും തീയിലേക്ക് അങ്ങ് മാറ്റി തീയിലേക്ക് തന്നെ വെക്കണം കേട്ടോ അടുപ്പത്തേക്ക് തന്നെ വെക്കണം എന്നിട്ട് നന്നായിട്ട് ഇളങ്ങി ഇളക്കി കൊടുക്കുക മസാല കരിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലകളെ ബാക്കിയുള്ള സാധനങ്ങളെ ചേർക്കാം അങ്ങനെ ചില്ലിപ്പടി മഞ്ഞൾപ്പടിയെല്ലാം നന്നായിട്ട് വന്ന മൂത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു 50 മില്ലി തിളപ്പിച്ച് ആറ്റിയ വെള്ളം കേട്ടോ തിളപ്പിച്ച് ആറ്റിയ വെള്ളം ഒഴിച്ചു എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളச்சுവരണം അതിലേക്ക് ഞാൻ ചേർക്കാൻ പോവുന്നത് 1/2 ടീ സ്പൂൺ അത് വലിയ ടീ സ്പൂണാണേ അതിനൊരു 1/2 ടീ സ്പൂൺ ഉപ്പ് ചേർത്തു പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു വന്ന് ഒരു ഒരു രണ്ട് നുള്ളു കായം കേട്ടോ അത് ഞാൻ ആ സ്പൂണ് എടുത്ത് ഇട ഇടുന്നതെങ്കിൽ കൂടി അതൊരു രണ്ട് നുള്ളു കായേ ഉള്ളൂ അത് അടിപൊളി കായമാണ് അതിൻ്റെ ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക പേരൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റും അതൊന്നൊരു അടിപൊളി കായ കേട്ടോ അത് കായപ്പൊടിയാണ് ഞാൻ അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇനി അതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതൊന്നെല്ലാം കൂടി ഒന്ന് തിളച്ച് കമ്പയിനായി വരുമ്പോഴേനെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പ്ലം പ്ലമ്മിടും കേട്ടോ പിന്നെ പ്ലം ഇട്ട ശേഷം നമ്മൾ അധികം അങ്ങനെ അടുപ്പത്ത് വെച്ചുകൊണ്ടിരിക്കത്തില്ല ജസ്റ്റ് ഒന്ന് ഒന്നെല്ലാം ഒന്ന് ഇളക്കി അതൊന്നും ആ മസാലയൊക്കെ അതിലൊന്ന് എന്താ പറയുക ചില്ലി പൗഡറും ആ കായവും ആ ഉപ്പും എല്ലാം അതിലൊന്ന് പിടിച്ച ശേഷം തീയങ്ങ് ഓഫ് ചെയ്തു എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അത് വെച്ച് ഒന്നുകൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുപ്പിൽ നിന്ന് വാങ്ങാം കേട്ടോ ഒത്തിരി നേരം അടുപ്പത്ത് വെച്ചിങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ പ്ലമ്പങ്ങ് വെന്ത് പോവും പിന്നെ ആ എന്താ പറയുക നമ്മുടെ മാങ്ങയൊക്കെ ഇങ്ങനെ തനിയെ തനിയെ കിടക്കുന്ന ആ രസമൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് തീ ഓഫ് ചെയ്ത് എല്ലാം ഒന്നുകൂടെ ഇളക്കിയ ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ തീന്ന് മാറ്റി ഒരു എന്താ പറഞ്ഞാൽ മാറ്റി വയ്ക്കണം പിന്നെ അപ്പോൾ ഇത് ഞാൻ സ്റ്റെറലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ നമ്മളിങ്ങനെ കുപ്പി സ്റ്റെറലൈസ് ചെയ്തിട്ട് അതിനകത്ത് അച്ചാറിട്ട് വെച്ചാൽ ആ ഒരു പരിധി വരെ പൂക്കുന്നത് വന്ന് തടയാൻ പറ്റും അപ്പം നമ്മൾ സ്റ്റെറലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിലേക്ക് ഇടുന്നു അപ്പോൾ ഇതുപോലെ ഒരു സ്പാറ്റില് ഉണ്ടെങ്കിൽ നമുക്ക് അവസാനത്തെ ഒരു ഡ്രോപ്പ് പോലും പോകാതെ അതെല്ലാം നമ്മുടെ കുപ്പിയിലാക്കാൻ പറ്റും പിന്നെ ഒരു ടിപ്പൂടെ നിങ്ങളുടെ ഈ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്ത് അതിൻ്റെ ആ ടോപ്പിൽ അച്ചാർ ഇട്ടിട്ട് അതിന് താഴെയും മേളയും ഒലിവ് ഓയിൽ നികക്കി ഒഴിച്ചിടും കേട്ടോ അപ്പോൾ പൂക്കുന്ന ഒരു പരിധിവരെ തടയാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ എപ്പോഴും അച്ചാർ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഒലിവ് ഒലിവ് ഓയിൽ ഇങ്ങനെ ഒഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ അച്ചാർ പൂക്കാതെ ഇരിക്കും എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ അച്ചാർ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെയാണ് ഉണ്ടാക്കി നോക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്